ഗുണ്ടകളെ വെച്ച് കമീൻ അല്ലെ ഗുണ്ടായിസം കാണിച്ചു എന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പറയോ? എല്ലാരും കൂടെ നമുക്കറിയത്തില്ലായിരുന്നു. ആ ലിസ്റ്റ് തന്നത് എന്തിനാന്ന് വെച്ചാൽ ഫുഡിന്റെ കാര്യത്തിലായിരുന്നു, ഒരു പാസ് അടിക്കുമായിരുന്നു ഞങ്ങൾക്ക്, കിട്ടിയോന്ന് എനിക്ക് അറിയത്തില്ല. അകത്തേക്ക് പാസ് തന്നിട്ട് ഓരോ ഒരു ഒരു മീഡിയക്ക് ഒരു പാസ് സോദാൻ ഒരാൾക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ആ ലിസ്റ്റ് ഞാൻ ചോദിച്ചതും അങ്ങനെ ലിസ്റ്റ് തന്നതും. അതിന് വേണ്ടിയിട്ടാണ് ആ പാസ് അടിച്ചത്. പാസ് കണ്ടായിരുന്നാണോ? ഇല്ല, അതിന് അത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പാസ്. നമ്മൾ എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഭക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതാണ് എനിക്ക് മനസ്സിലാകാത്ത. അപ്പോഴത്തേക്ക് നിങ്ങൾ പറയുന്നത് നമ്മൾ വ്യക്തമായി പോയി നമുക്ക്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നിങ്ങളുടെ നമ്മളടുത്ത് ഈ ക്യാമറയിൽ കാണുന്ന ആൾക്കാർ കാണാത്തൊരു ഭാഗമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ താഴ്ത്തി തരുമെന്ന് ഞാൻ നിങ്ങളോട് സോറി ചോദിച്ചു, സംസാരിച്ചു. കാരണം ഈ മോർ ദാൻ മീഡിയ എന്ന് വെച്ചാൽ ഇതിൽ പലരുമായിട്ട് പേഴ്സണൽ അടുപ്പുള്ള ഒരാളാണ് ഞാൻ, അല്ലേ? പേഴ്സണലായിട്ട് ഒരു അടുപ്പുള്ള ഒരാളാണ് ഞാൻ, ഞങ്ങൾ രണ്ടുപേര്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ ഈ പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുന്ന ആൾക്ക് എന്ത് സംസാരിക്കും, പക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം അതല്ല. അതിന് ആൾക്കാർ സംസാരിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പോൾ ഇന്ന് രാഹുൽ വിളിച്ചു നിങ്ങളെ കല്യാണം. ഇത് രാഹുലിന്റെ ഫംഗ്ഷൻ ആണ്. ഞാനാണ് അതും അതേപോലെ എനിക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ എല്ലായിടത്തും എല്ലായിടത്തും പറഞ്ഞത് നിങ്ങൾ വരണം, നമുക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് എല്ലാം കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ തന്നെയല്ലേ വിളിച്ചത്. നമ്മളൊക്കെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ എത്ര 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 നാളായിടും കാണാൻ ഇല്ല എന്നെങ്കിലും ഞങ്ങള് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ? വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ നമ്മുടെ കല്യാണം ഹൈപ്പ് തരൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു വരുത്തിച്ചു. പക്ഷെ പ്രശ്നം എന്താ പറയുക, ഇതെല്ലാം കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ നമ്മുടെ കല്യാണമായി നമ്മുടെ തലയിലെ വരും. എന്റെ അറിവിൽ അത് ഭക്ഷണത്തിനാണ്. ഒരു പാസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാം, ഒരു മീഡിയക്ക് ഒരു പാസ്. നമുക്കും ഈ ഭക്ഷണത്തിന്റെ കൗണ്ട് എടുക്കണ്ടേ? എനിക്ക് പാസ് ഇല്ലായിരുന്നു, എനിക്ക് കഴിക്കാൻ പറ്റില്ല. നിങ്ങൾ ആരും കഴിച്ചില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ എല്ലാരും കൂടെ ഞങ്ങൾ ചോദിച്ചപ്പോ എന്താ പറഞ്ഞു? പെർമിഷൻ തരാറുണ്ടോ? പക്ഷെ നമ്മൾ അകത്ത് കയറുന്നില്ല, പക്ഷെ ഇത് അതുപോലെ എനിക്ക് തന്നില്ല എന്നുള്ള. ഇതൊന്നും നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താന്ന് ചോദിച്ചാൽ ഈ കാര്യമില്ലേ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചു. നിങ്ങളെ എന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു, എൻ്റെ ഫോൺ മുകളിലാണ് എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു. അതായത് ഇന്ന് തീയതി ശ്രീവിദ്യയുടെ കല്യാണം നടക്കാണ്, നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതാന്നും പറഞ്ഞ് എനിക്ക് രാജേഷേട്ടൻ അയച്ചതാണ്. രാജേഷേട്ടനാണ് അല്ലേ? രാജേഷേട്ടൻ, നമ്മുടെ രാജേഷേട്ടൻ, രാജേഷേട്ടൻ പറഞ്ഞു ഇന്ന് ഇതാണ് ഞാൻ അയച്ചത്, ഇന്ന് ഡേറ്റിന് കല്യാണമാണ്, അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല, നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രി ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രി ആണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് പുള്ളിയെ ഗ്രൂപ്പിലിട്ട സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചിരുന്നു. കാരണം എനിക്കതിന് ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ, എനിക്ക് നിങ്ങളങ്ങനെ ഹേർട്ട് ചെയ്തു എന്നുള്ളതിൽ പുറത്ത് ആൾക്കാർ എന്ന് പറയട്ടെ, മൂന്നാമത് ഒരാൾക്ക് അഭിപ്രായം പറയാൻ എളുപ്പമാണ്. ഇത് ഞങ്ങൾ നമ്മളും നിങ്ങളും തമ്മിലുള്ള പറയുന്നതിൻ്റെ അത്രയും പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. പി ആർ വർക്കിന് ഉപയോഗിക്കുക, പിന്നെ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയുക, എനിക്കത് അതിനേക്കാൾ ഹേർട്ട് ചെയ്തത്. ഇന്നലെ നമ്മൾ ക്യാമറ താഴ്ത്തി സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ചേട്ടാ പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാതെ പോരുതെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞു, ഇല്ല കണ്ടന്റ് കിട്ടിയാൽ മതി, അതാണ് ഞങ്ങളുടെ അന്നത്. അത് കേട്ടിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് നിങ്ങൾ വാന്ന് നമ്മൾ പറഞ്ഞത്. കാരണം നിങ്ങളെ നമുക്കറിയാം, നമുക്ക് നിങ്ങളെ അറിയാം. ഇതൊന്നും കണ്ടിട്ട് മൂന്നാമതൊരാളുടെ അഭിപ്രായം പറഞ്ഞത് ശരിയാവോ? അത് പറയണത് ശരിയാണോ? അതിലുള്ള പല കാര്യങ്ങളും ശരിയാണോ? അപ്പം എനിക്കത് ഭയങ്കര ഹേർട്ട് ചെയ്തു. അപ്പം എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കണം. എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ? അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്താണ് ആ ലിസ്റ്റ് ഉണ്ടാക്കിയെന്ന് പറയുന്നിപ്പോ. പക്ഷെ അതനുസരിച്ച് ഞങ്ങൾ ആ എൻട്രി എടുക്കാൻ കൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ്. നമുക്ക് ഉള്ളിൽ കയറേണ്ട ഒരു ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഉള്ളിൽ കയറാണ്ട്. അത് ഓൾറെഡി നേരത്തെ ആ ഗ്രൂപ്പിലിട്ട മെസ്സേജിൽ പറയുന്നുണ്ടായിരുന്നു, ഉള്ളിൽ കയറി വീഡിയോ എടുത്താൽ ഞാനൊക്കെ സ്ട്രൈക്ക് വരും, ആ സ്ട്രൈക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്ക് കയറാനുള്ള താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ ഇത്ര ഉദ്ദേശിച്ചുള്ളൂ, അപ്പം ഇന്ന് വരുന്ന ആർട്ടിസ്റ്റിന്റെ ആ എൻട്രി ഒന്ന് എടുക്കണം, അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷെ അതുകൂടി അത് പറ്റുന്നില്ല എന്ന ബൗൺസേഴ്സ് അതുകൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഇൻസ്ട്രക്ഷൻ ആ ബോഡി ഗാർഡിന് കൊടുത്ത ആരാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല, അതായത് എൻട്രി എടുക്കാൻ പാടില്ല എന്നുള്ള സാധനം പറഞ്ഞിട്ടില്ല. മേ ബി അവർ അകത്തോട്ട് കയറാൻ, ഞാൻ ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു, അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായത് അകത്തോട്ട് കയറാൻ ചെല്ലുമ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന സോ കോൾഡ് ബൗൺസർ വന്ന് വെളിയിലോട്ട് ആക്കുന്നത് അല്ലേ? ഞാൻ കണ്ടില്ല സ്റ്റെപ്പ് ഇല്ലേ? ഇല്ല ഇല്ല സ്റ്റെപ്പ് ഇല്ല, അതിന്റെ അടുത്തോട് പരിചയത്തോടെ വന്നിട്ടില്ല. അതായത് സ്റ്റെപ്പ്
സോറി കേട്ടോ, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിലോ? അല്ല അകത്ത് കയറിയില്ല. അല്ല അല്ല, ഞാൻ ആ വീഡിയോയിൽ കണ്ടതെന്ന് പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ ചെല്ലുന്നു, അപ്പോഴത്തേക്കാണ് തള്ളി ബാക്കിലോട്ട് കൊണ്ടുവരുന്നത്. അല്ല അതാ ഞാൻ പറയുന്നത്, അല്ല അതാ ഞാൻ പറയുന്നത്, എനിക്ക് മനസ്സിലായത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എവിടെ?